ഒരുപക്ഷെ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഈ മുണ്ടക്കൈ ദുരന്തം മാറുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അവസരത്തിൽ നമ്മൾക്ക് ഏറ്റവും നമ്മൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ മന്ത്രി കെ രാജനിലേക്ക് നമ്മൾ പോകുന്നു. കേൾക്കാം മന്ത്രി രാജൻ, പറഞ്ഞോളൂ. രാവിലെ തന്നെ ഞാൻ ഇവിടെ ഉണ്ട്, ചുരൽമലയിലുണ്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ മൊത്തം സൈന്യത്തെ, ആർമിയും DSCയും പോലീസും ഫയർഫോഴ്സും NDRFും കൂടി കൂട്ടിയ ടീമിനെ 4 ഡിവൈഡ് ചെയ്ത്, ഇന്നലെ രാത്രി നിശ്ചയിച്ചതുപോലെ 4 തിരിച്ച് അകത്തേക്ക് വിടുകയാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ചില മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി ഞാൻ ബന്ധപ്പെട്ടിരുന്ന ഒരു മസ്ജിദിനകത്തെ ഉസ്താദ് ഉൾപ്പെടെയുള്ള 11 പേർ, അങ്ങനെ നമുക്ക് ചെറുതെങ്കിലും വിവരം കിട്ടുന്ന ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം കണ്ടെത്തുക, ആരോഗ്യ പ്രവർത്തകരും അവരുടെ കൂടെ കടന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകളെയും നോക്കുക. എസ്കെയിൻ, ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു വാർത്ത, ബെയ്ലി പാലം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം ഇപ്പോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേണൽ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പൊ കോഴിക്കോട് എത്തി, അവർ കരമാർഗം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്ത ബാക്കി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട സംഘം 11:30 കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരും. 2 സംഘങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തിച്ചേർന്നാൽ ഉച്ചയോടുകൂടി ബെയിലിപ്പാലം നിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൂടി വന്നാൽ നമുക്ക് ഈ യന്ത്ര സാമഗ്രികൾ കൂടി അകത്തേക്ക് വിടാനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങൾ കൃത്യമായ ചാർട്ടോടുകൂടിയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ഈ വലിയ ദുരന്തത്തിന്റെ പ്രയാസത്തിനിടയിലും നേരത്തെ 24 ഉൾപ്പെടെ നമുക്ക് പറയുകയും ഒക്കെ ചെയ്തിരുന്ന നൂറുദ്ദീൻ ഉൾപ്പെടെ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമായ മുഴുവൻ ആളുകളെയും കൊണ്ടുവരാനായത്, 486 ആളുകളെ ഇന്നലെ 7:30 അങ്ങനെ അക്കരയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് പുഴ ക്രോസ് ചെയ്തുകൊണ്ട് വൈകുന്നേരം 30 താൽക്കാലിക ബ്രിഡ്ജിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനായി എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. നേരത്തെ എസ് കെ എൻ പറഞ്ഞതുപോലെ കണ്ടിട്ടില്ലാത്ത വിധം കണ്ണേ മടങ്ങുക എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ്. രാത്രി ഏറെ വൈകി ഞാൻ ഒരു ഗ്യാസുമൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ പല ആളുകളും ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു എന്നറിയാത്തവർ, നഷ്ടപ്പെട്ടത് നേരിട്ട് കാണേണ്ടി വരുന്നവർ, രക്ഷപ്പെട്ടു നിൽക്കുന്ന സ്ഥലത്തും മറ്റു മൃതശരീരങ്ങൾ കാണേണ്ടി വന്നവർ, അങ്ങനെ ഒരു ഒരു ഏറ്റവും സങ്കടകരവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ദുഷ്കരവുമായിട്ടുള്ള ഒന്നായിട്ട് ഇത് മാറുകയാണ്. പക്ഷേ നല്ലതുപോലെ ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കാവുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം സഹായത്തോടെ സന്നദ്ധ പ്രവർത്തകരും പ്രാദേശികവാസികളും നല്ല പങ്ക് അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന വിധത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. മന്ത്രി കെ രാജനാണ് നമ്മോട് സംസാരിച്ചത്.